വേൾഡ് ബുക്കിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വേൾഡ് ബുക്കിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത് അതിനാൽ തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ പിന്തുണ തീർച്ചയായും അത്യാവശ്യമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒരു സ്ത്രീ പ്രജയുടെ ജീവൻ രക്ഷിക്കാൻ കുതിച്ചെത്തിയ ഖലീഫയുടെ സംഭവ ബഹുലമായ ഒരു ചരിത്രവുമായാണ് വേൾഡ് ബുക്ക് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു മുസ്ലിം സ്ത്രീയുടെ ആർത്തനാദത്തിന് ഉത്തരം നൽകി മുസ്ലിം ഖലീഫ ഒരു നഗരം കീഴടക്കിയ ചരിത്രം അനാട്ടോളിയയിലെ അമൂര്യ വിജയം ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്ന് എ ഡി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആഗസ്റ്റ് ഹിജ്ര ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റമവാൻ ബാബൽ കുറമി എന്ന പേർഷ്യക്കാരൻ അബ്ബാസി ഖിലാഫത്തിനെതിരെ വിമതസ്വരവുമായി രംഗത്തു വന്ന കാലം ഖലീഫക്കെതിരെ ബാബൽ കുറമി റോമൻ ചക്രവർത്തി തിയോഫിലിനോട് പോലും സഖ്യം ചേർന്നു അബ്ബാസി ഖലീഫ താനുമായുള്ള യുദ്ധത്തിൽ വ്യാപൃതനാണ് അതിനാൽ ഖിലാഫത്ത് പ്രദേശങ്ങൾ പിടിച്ചടക്കാനുള്ള സുവർണാവസരമാണ് ഇത് അയാൾ റോമൻ ചക്രവർത്തിക്ക് കത്തെഴുതി ചക്രവർത്തി ആ അവസരം ശരിക്കും മുതലെടുത്തു മുസ്ലിം പ്രദേശങ്ങളെ ആക്രമിക്കാൻ അമൂര്യയിലെ തൻ്റെ ഗവർണറോട് ആജ്ഞ ചെയ്തു മുസ്ലിം അധീനത്തിലുണ്ടായിരുന്ന സിബത്തുറ കോട്ടയിലേക്ക് റോമൻ സൈന്യം മാർച്ച് ചെയ്തു കോട്ട പിടിച്ചെടുക്കുകയും നിരവധി മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയും അനവധി പരബന്ധികളാക്കുകയും ചെയ്തു ആയിരം സ്ത്രീകളെ അമൂര്യയിലേക്ക് കൊണ്ടുവന്ന് ചന്തയിൽ വിൽപ്പനക്ക് വെച്ചു വാ മൗത്തസിമാ കൂട്ടത്തിൽ ഹാഷിമി വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ മുസ്ലിം ഹരീഫിയായിരുന്ന മൗത്തസിമിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് നിലവിളിച്ചു അത് കേട്ടതും ക്രൂദ്ധനായ റോമൻ കച്ചവടക്കാരൻ അവരെ ശക്തിയായി അടിച്ചു വാ മൂത്തസിമൂത്തസി വീണ്ടും വീണ്ടും ആ സ്ത്രീ നിലവിളിച്ചു അപ്പോഴൊക്കെ ആ കച്ചവടക്കാരൻ അവരെ മർദ്ദിച്ചു കൊണ്ടേയിരുന്നു നിൻ്റെ മൂത്തസിം കറുത്തുവെളുത്ത കുതിരപ്പുറത്തേറി വരുമെന്നാണോ നീ കരുതുന്നത് അടിക്കുന്നതിനിടെ റോമക്കാരൻ പരിഹാസത്തോടെ ചോദിച്ചു നഗരത്തിലുണ്ടായിരുന്ന വേഷപ്രഛന്നനായ ഒരു അറബി കച്ചവടക്കാരൻ ഇത് കേൾക്കാനിടയായി സഹിക്കാനാവാതെ അയാൾ ഉടൻ അബ്ബാസി ഖലാഫത്തിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു ആഴ്ചകളുടെ യാത്രയ്ക്ക് ശേഷം അയാൾ ബാഗ്ദാദിലെത്തി ഖലീഫയെ കണ്ട് അമൂര്യയിലെ ചന്തയിൽ മുസ്ലിം ബന്ദികൾ അനുഭവിക്കുന്ന ദീനരംഗങ്ങൾ ഖലീഫയ്ക്ക് വിവരിച്ചു തുടങ്ങി അമൂര്യാ ഗവർണർ സിബത്തുറ കോട്ടപിട്ടിച്ചടക്കിയത് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയത് നിരവധി പേരെ ബന്ദികളാക്കിയത് അതിൽപ്പെട്ട ഹാഷിമി സ്ത്രീ ഖലീഫയുടെ പേര് വിളിച്ച് സഹായത്തിനായി നിലവിളിച്ചത് അതിനെ പരിഹസിച്ച് ഖലീഫ കറുത്ത വെളുത്ത കുതിരപ്പുറത്ത് വരുമോ എന്ന് കച്ചവടക്കാരൻ ചോദിച്ചത് വള്ളിപ്പുള്ളി വിടാതെ അയാൾ വിശദീകരിച്ചു കൊടുത്തു ഇതു കേട്ട ഖലീഫയുടെ മുഖം വിവർണമായി എൻ്റെ സഹോദരി ഞാനിതാ വരുന്നു വാ മുത്തസിമാ എന്ന സ്ത്രീയുടെ ആധീന രോദനത്തിന് ഖലീഫ ഉത്തരം ചെയ്തു ഉടനെ അമൂര്യയിലേക്ക് അദ്ദേഹം ഗവർണറെ അയച്ച് ബന്ദികളാക്കിയ മുസ്ലിം സ്ത്രീകളെ വിട്ടയക്കുക സിബത്തുറ നഗരം വിട്ടു നൽകുക ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് റോമൻ ഗവർണർക്കുള്ള കത്തുമായി എന്നാൽ അമൂര്യൻ ഗവർണർ അത് ചെവിക്കൊണ്ടില്ല വിവരമറിഞ്ഞ ഖലീഫ ഉടൻ സൈന്യത്തോട് സജ്ജരാവാൻ ആവശ്യപ്പെട്ടു അഞ്ച് ലക്ഷത്തോളം വരുന്ന വൻ സൈന്യവുമായി ഖലീഫ പുറപ്പെട്ടു ശകുനമുള്ള സമയമാണിത് പുറപ്പെടരുത് പരാജയപ്പെടുമെന്ന് പറഞ്ഞ് പുറപ്പെടാനിരിക്കെ നഗരത്തിലെ ജ്യോതിഷികൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഖലീഫ പിന്മാറിയില്ല സൈന്യത്തെ രണ്ട് ഭാഗമാക്കി ഒന്നിൻ്റെ നേതൃത്വം പ്രസിദ്ധ നായകൻ അഫ്ഷീനെ ഏൽപ്പിച്ചു സൈന്യത്തെ വീണ്ടും ഉപവിഭാഗങ്ങളാക്കി നാലു ഭാഗത്തു നിന്നും നഗരം വളഞ്ഞു നഗരം പൂർണമായും മുസ്ലിം സൈന്യത്തിൻ്റെ ഉപരോധത്തിലായി പീരങ്കികൾക്ക് സമാനമായ വലിയ കവണകൾ അഥവാ തെറ്റുവില്ലുകൾ ഉപയോഗിച്ച് നഗരച്ചുമരുകളിലേക്ക് തുരെ കൂറ്റൻ കല്ലുകൾ തുടുത്തുവിട്ടു കോട്ടയുടെ ചുമരുകൾ ശക്തമായിരുന്നതിനാൽ ഉപരോധം ദിവസങ്ങളോളം നീണ്ടു അതിനിടക്കാണ് അമൂര്യക്കാരനായ ഒരു ക്രിസ്തീയൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നഗരത്തിലെ മതിലിലെ ബലക്ഷയമുള്ള ഭാഗം അയാൾ മുസ്ലിം സൈന്യത്തിന് കാണിച്ചു കൊടുത്തു അതോടെ കാര്യങ്ങൾ എളുപ്പമായി ശക്തമായ കല്ലുകളുടെ തുരുതുരെയുള്ള പ്രഹരത്തിൽ ദുർബലമായ ആ ചുമരുകൾ നിലം പരിശായി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മുസ്ലിം സൈന്യം തക്ബീർ മുഴക്കി മുന്നേറി രൂക്ഷമായ പോരാട്ടം മുപ്പതിനായിരം റോമൻ സൈനികർ കൊല്ലപ്പെട്ടു മുപ്പതിനായിരം പേർ ബന്ദികളാക്കപ്പെട്ടു റമവാൻ ഇരുപത്തിനാലിന് വിജയശ്രീലാളിതനായി മൗത്തസിം നഗരത്തിൽ പ്രവേശിച്ചു ബന്ദിയാക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ച് തനിക്ക് വിവരം നൽകിയ കച്ചവടക്കാരനെ കൊണ്ടുവന്ന് അയാളെയും കൂട്ടി ഖലീഫ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു ഖലീഫയെ കണ്ട ആ സ്ത്രീയുടെ കണ്ണുകൾ സന്തോഷ കണങ്ങളാൽ നിറഞ്ഞു നിങ്ങളുടെ വിളിക്ക് മൗത്തസിം ഉത്തരം നൽകിയില്ലേ നിങ്ങളുടെ പിതാമഹൻ മുഹമ്മദുൻ സുല്ലാഹ് അലൈഹി വസല്ലമയുടെ അടുത്ത് നിങ്ങളെനിക്ക് സാക്ഷി നിൽക്കണം വൗത്തസിം വെളുത്ത കുതിരപ്പുറത്ത് നിങ്ങളെ രക്ഷിക്കാൻ കുതിച്ചെത്തിയെന്ന് ഒട്ടനവധി പാഠങ്ങൾ ബാക്കി വെച്ച് അമൂര്യ വിജയം ഇന്നും തിളങ്ങി നിൽക്കുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണരേഖയായി ആധുനിക ഭരണാധിപന്മാർക്ക് പാഠമായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മടിക്കേണ്ടതില്ല വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഉപകാരപ്രദവും കൗതുകകരവുമായ മറ്റൊരു അറിവുമായി വേൾഡ് ബുക്ക് തിരിച്ചു വരുന്നതുവരെ എല്ലാവർക്കും നന്ദി ഗുഡ് ബൈ